പരപ്പനങ്ങാടിയുടെ നഗര തിരക്കുകളിൽ നിന്നെല്ലാം മാറി പ്രശാന്ത സുന്ദരമായ ഗ്രാമാന്തരീക്ഷം. ഭക്തിയുടെ നിറവിൽ ഗ്രാമത്തിന്റെ വിശുദ്ധിയിൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പുണ്യ പുരാതന ക്ഷേത്രം പരപ്പനങ്ങാടി നെടുവ അയ്യപ്പൻകാവ് ശ്രീശാസ്താക്ഷേത്രം. മുന്നിലെത്തുന്ന ഭക്തർക്ക് സർവൈശ്വര്യവും നൽകുന്ന അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന ഇടം, അനേകം ഭക്തരുടെ ആശ്രയ കേന്ദ്രം, പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ പുണ്യസങ്കേതം. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മേക്കോട്ടയിൽ നിന്നും പരപ്പനാട് രാജവംശം നെടുവ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് അവരുടെ ആസ്ഥാനം മാറ്റി. അവരുടെ കോവിലകത്തിന് അടുത്തുതന്നെ അയ്യപ്പൻകാവ് എന്ന സ്ഥലത്ത് ഈ ധർമ്മശാസ്താക്ഷേത്രം നിർമ്മിച്ചു. തികച്ചും ഒരു കോട്ട സമ്പ്രദായത്തിൽ ചുറ്റുമതിൽ ഉയർത്തിക്കെട്ടി അതിനുള്ളിലാണ് ക്ഷേത്രം പണിതുയർത്തിയത്. നിലവിൽ ശ്രീ മൂകാംബിക റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം. ഈ അമ്പലം പരപ്പനാട് രാജവംശത്തിൻ്റെതാണ്. പരപ്പനാട് രാജവംശം ആണ് ഈ അമ്പലം നിർമ്മിച്ചത്. ഏകദേശം 600+ വർഷം പഴക്കമുള്ളതാണ് ഈ ശാസ്താക്ഷേത്രം. ഈ ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതായി വരികയും അങ്ങനെ ഒരു സ്വർണപ്രശ്നം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുനരുദ്ധരിക്കണമെന്നും നവീകരിക്കണമെന്നും പ്രശ്നത്തിൽ കണ്ടു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇത് നവീകരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് നവീകരണ അവസ്ഥയിലാണ്. 1987 ശ്രീ മൂകാംബിക റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ രൂപീകൃതമായ സംഘടനയ്ക്ക് പരപ്പനാട് രാജവംശം കൈമാറിയത്. പരപ്പനാട് രാജവംശത്തിന് 2 അമ്പലങ്ങളുണ്ട് ഈ ദേശത്ത്. ഒന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം, ഒന്ന് ശ്രീ ശാസ്ത അയ്യപ്പൻകാവ് ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങളും വളരെ അതിപുരാതനമാണ്. ക്ഷേത്രങ്ങളിലെ പ്രധാന ഉത്സവാദി ദിവസങ്ങൾ മീനത്തിലെ ഉത്രം, കളംപാട്ട്, ഗുരുതി, ശിവരാത്രി, തൈപ്പൂയം, അഷ്ടമി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. പ്രധാന വഴിപാടുകളെ പറ്റി പറയുകയാണെങ്കിൽ നിറമാല ആയുസ് ആരോഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും വളരെ ഉത്തമമാണ്. നീരാഞ്ജനം പ്രധാന വഴിപാടാണ്. പിന്നെ എള്ളുതിരി വഴിപാട്, നെയ്വിളക്ക്, എള്ള് പായസം, ഇതെല്ലാം ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. പ്രതിഷ്ഠ വൈശിഷ്ട്യം കൊണ്ട് ഏറെ ഖ്യാതി കേട്ടതാണ് ഈ പുണ്യസങ്കേതം. അപൂർവമായി ഉള്ള പ്രതിഷ്ഠാസങ്കല്പമാണ് ഇവിടെയുള്ളത്. 100 പഴക്കമുണ്ട് ഈ ക്ഷേത്ര സങ്കല്പത്തിന്. വളരെ അപൂർവതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. അതായത് 3 അറകളിലായിട്ട് ഒറ്റ ശ്രീകോവിലിൽ പ്രധാന ദേവൻ ശ്രീ ശാസ്താവും ഇടതുവശത്തായിട്ട് വൈക്കത്തപ്പനും വലതുവശത്തായിട്ട് നിറങ്കൈതക്കോട്ട ഭദ്രകാളിയും സ്ഥിതി ചെയ്യുന്നു. തൊട്ട് സമീപമായിട്ട് സുബ്രഹ്മണ്യസ്വാമി നാഗരൂപ അതുപോലെ തന്നെ ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു എന്നുള്ളത് ഇവിടുത്തെ അപൂർവതയാണ്. വൃശ്ചികം പിറന്നാൽ പിന്നെ അയ്യപ്പന്മാരുടെ പ്രവാഹമാണ് ഇവിടേക്ക്. മലയാള നാട്ടിൽ നിന്നും മാത്രമല്ല അന്യദേശങ്ങളിൽ നിന്നും നിരവധി അയ്യപ്പന്മാർ ഇവിടേക്ക് എത്തുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമടക്കം കാൽനടയായി പോകുന്ന അയ്യപ്പ ഭക്തരുടെ ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് ഇവിടം. കോഴിക്കോട് ചമ്രവട്ടം റോഡിന്റെ 100 മീറ്റർ മാത്രം കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഉത്തര കേരളം, കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി തീർത്ഥാടക സംഘങ്ങൾ എത്താറുണ്ട്. 41 ദിവസവും അന്നദാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിലെ നെടുവ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന നെടുവ ശ്രീ ശാസ്ത അയ്യപ്പൻകാവ് ക്ഷേത്രം
ഇവിടെ എത്തിച്ചേരുവാൻ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി തീവണ്ടി ഇറങ്ങി 1.5 കിലോമീറ്റർ ചമ്രവട്ടം കടലുണ്ടി റൂട്ടിൽ അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി 200 മീറ്റർ കിഴക്കോട്ട് നടന്നാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ കോവിലകൻ റോട്ടിൽ നെടുവ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്നും 200 മീറ്റർ വടക്കോട്ട് പോയി യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താവുന്നതാണ്. കോഴിക്കോട് ചമ്രവട്ടം റൂട്ടിൽ റോഡിൽ നിന്നും സുമാർ 200 മീറ്റർ മാത്രം കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഉത്തര കേരളത്തിലെയും കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും കാൽനടയായി ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ ഈ ക്ഷേത്രം ഇടത്താവളമായി ഉപയോഗിക്കാറുണ്ട്. പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളൂവെങ്കിലും അതിലെല്ലാം തൃപ്തിപ്പെട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ നാമജപാദികൾ ചെയ്തും കുളിച്ചും അവരുടെ യാത്ര തുടരാറുണ്ട്. പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഇത് ഒരു ഇടത്താവളമായി, ശബരിമല ഇടത്താവളമായി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ക്ഷേത്രം അധികൃതർ സ്വീകരിച്ചു വരുന്നുണ്ട്. ഉടനെ അത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട പരപ്പനാട്ട് കോവിലകത്തിൻ്റെ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഈ ക്ഷേത്രം രാജവംശം ക്ഷയിച്ചതോടുകൂടിയാണ് ക്ഷേത്രം ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോൾ പുനരുദ്ധാരണ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ അയ്യപ്പൻ്റെ പൂങ്കാവനം എന്ന പേരിൽ ഒരു ഉദ്യാനവും ഉണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവാദി വിശേഷങ്ങൾ എന്ന് പറയുന്നത് വാർഷികമായിട്ട് നടന്നു വരാറുള്ള കളമ്പാട്ടും അതുപോലെ തന്നെ ഗുരുതി, പിന്നെ അതുപോലെ പ്രദോഷ പൂജ, ഷഷ്ടി എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിശേഷ ദിവസങ്ങളായിട്ട് ആചരിച്ചു പോരുന്നത്. വളരെയധികം ചൈതന്യവത്തായിട്ടുള്ള ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് ധാരാളം ആളുകൾ മണ്ഡലകാലത്തും അതുപോലെ തന്നെ ഈ വിശേഷ ദിവസങ്ങളിലും ഇവിടേക്ക് ദർശനത്തിനായിട്ട് എത്തുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 30 ശനിയാഴ്ചകളിലൊക്കെ ധാരാളം ആളുകളാണ് ഇവിടേക്ക് നീരാഞ്ജനം അതുപോലെ തന്നെ എള്ളുതിരി, നെയ്വിളക്ക് തുടങ്ങിയ ഇവിടുത്തെ വിശേഷ വഴിപാടുകൾ കഴിക്കാനായിട്ടും ഭഗവാനെ ദർശിക്കാനായിട്ടും എത്തുന്നത്. മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ 30 ശനിയാഴ്ചകളിലും അതുപോലെ തന്നെ എല്ലാ മലയാളമാസം 1-ാം തീയതിയും വിശേഷ ദിവസങ്ങളിലും ഭഗവാനെ വെള്ളി രൂപത്തിലുള്ള മുഖം, അതായത് തിരുമുഖം ചാർത്തി സർവാഭരണ വിഭൂഷിതനായിട്ട് ദർശിക്കാനാകും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ആ തിരുമുഖം കാലാകാലങ്ങളായിട്ട് കൈമാറിപ്പോരുന്നതും ആണ്. ഭക്തിയും വിശ്വാസവും ഐതിഹ്യവുമെല്ലാം ഇഴപിരിഞ്ഞു നിൽക്കുകയാണ് ഈ സന്നിധിയിൽ.